അവിടെ വന്നിരിക്കുന്നത് ചിക്കൻ നഗറ്റ്സിന്റെ വീഡിയോ ആയിട്ടാണ്. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ബോൺലെസ് ചിക്കൻ 250 ഗ്രാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. 2 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ, 1 ടീസ്പൂൺ നാരങ്ങാനീര്, 1 ടീസ്പൂൺ ഉപ്പ്, 3 മുട്ട അടിച്ചെടുത്തത്. അതിൽ ബ്ലാക്ക് പെപ്പറും ഉപ്പും ചേർത്തിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് ആവശ്യത്തിന്, 5 അല്ലി വെളുത്തുള്ളിയും ഇഞ്ചിയും 1 പീസ്, പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കോൺഫ്ലവർ ആവശ്യത്തിന്, നമുക്കിനി ചിക്കൻ ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പെപ്പർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ്, നാരങ്ങാനീര്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് അടിച്ചെടുക്കാം. അടിച്ചെടുത്തിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മളൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത് ലൂസാവാതിരിക്കാൻ വേണ്ടി നമുക്ക് കോൺഫ്ലവർ ഇതിലേക്ക് ആഡ് ചെയ്ത് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കോൺഫ്ലവർ ഇട്ട്. ഇനി നമുക്ക് ഏതെങ്കിലും ഷേപ്പിലാക്കി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഷേപ്പിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എനിക്ക് ഈ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കോൺഫ്ലവറിലേക്ക് ഇത് മുക്കി കൊടുക്കാം. വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. മറ്റ് സ്ക്വയർ ഇഷ്ടമുള്ളവർക്ക് സ്ക്വയർ ഉണ്ടാക്കാം, റൗണ്ട് ഇഷ്ടമുള്ളവർക്ക് റൗണ്ടിലാക്കാം. എനിക്കിപ്പോൾ ഈ ഷേപ്പിൽ കിട്ടിയിരിക്കുന്നത്. ബാക്കിയുള്ളതും കൂടി നമുക്ക് ഈ ഷേപ്പിലാക്കി റെഡിയാക്കിയെടുക്കാം. എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചുകൊടു കൊടുക്കുന്നത്. ചൂടാവണ വരെ വെയിറ്റ് ചെയ്യാം. ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഓരോന്നെടുത്ത് മുട്ടയിൽ മുക്കി അതിനുശേഷം ബ്രെഡ് ക്രംസിലേക്ക് മുക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഫസ്റ്റ് തന്നെ മുട്ടയിൽ മുക്കണം, അതിനുശേഷം ബ്രെഡ് ക്രംസിലേക്ക് മുക്കണം.
ബാക്കിയുള്ളതും കൂടി നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട്, നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തോളൂ. അപ്പോൾ ഓൾനുള്ള ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തോളൂ, കമൻ്റ് ചെയ്തോളൂ. എല്ലാ നഗറ്റ്സ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ളതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ എല്ലാ ചിക്കൻ നഗറ്റ്സ് ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരെണ്ണം എടുത്ത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടിയിട്ടുണ്ട്. ഇനി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ. ബൈ ബൈ.